അങ്ങനല്ല ഇത്രയും ചെയ്തു വീഴ്ചകളിലാണ് ക്ലാഷ്

അപ്പോ നമുക്ക് ജയ് ഗണേശിന്റെ വിശേഷങ്ങളും തന്നെ തുടങ്ങാം ഏപ്രിൽ തീയതിയാണ് റിലീസ് ഈ ഒരു പ്രത്യേകതയുണ്ട് അറിയോ അങ്ങനെയല്ലേ അപ്പൊ ഏപ്രിൽ പതിനൊന്നിനാണ് സിനിമ റിലീസ് ആവുന്നത് ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട് ആ അറിയോ എനിക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഈ പതിനൊന്നും നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡിനറി പവർ അല്ല കുറച്ചും കൂടി പവർഫുൾ ആണ് ഈ നമ്പർ എന്ന് പറയുന്നത് സൂപ്പർ പവർ ഉള്ള ഒരു നമ്പർ ആയിട്ടാണ് പതിനൊന്നിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ ജയ് ഗണേഷ് എന്ന കഥാപാത്രം ഒരു ഓർഡിനറി കഥാപാത്രം അല്ലാതെ ആണോ ഐ തിങ്ക് അത് നമുക്ക് പതിനൊന്നാം തീയതി തന്നെ നമുക്ക് തീരുമാനിക്കാം ഏതാണ് ബിക്കോസ് ഐ തിങ്ക് ഈ സിനിമ പലർക്കും പല രീതിയിൽ കണക്ട് ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഞാൻ ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെ കുറിച്ചും പറയാം ഞാൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് പിന്നെ ഒരു ഒരു റിലീസ് ഉണ്ടായിട്ടില്ല മലയാളത്തിൽ വേറെ ഭാഷയിലും ഉണ്ടായിട്ടില്ല എന്നാലും സോ ദി ഐഡിയ വാസ് ദാറ്റ് ഈ മാളികപ്പുറം കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇങ്ങനെ കുടുംബ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നൊക്കെ അടുത്ത സിനിമ എന്തായിരിക്കും കുറച്ച് പേര് ആയിരുന്നു അപ്പോൾ എനിക്കും പടം ഇത്രയും വലിയ ഹിറ്റായപ്പോൾ ഒരു ഒരു കൈൻഡ് ഓഫ് മോറൽ റെസ്പോൺസിബിലിറ്റി പോലെ തോന്നി ഇങ്ങനെ ചാടി കയറി സിനിമകൾ ചെയ്യാതെ എന്തെങ്കിലും നല്ലൊരു സാധനം നമുക്ക് തേടി പിടിക്കാം സോ മൈ ടീം ഞാനും ഉൾപ്പെടെ എല്ലാവരും ഇരുന്നിട്ട് ഒരുപാട് സ്കൗട്ടിങ് നടത്തി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് എനിക്ക് രഞ്ജി ശങ്കറിനെ ശങ്കർ വിളിച്ചേ എൻ്റെ അടുത്ത് കഥ പറയുകയും അതിനകത്ത് റീഡി ലൗട്ടിറ്റ് അതിനുശേഷം ഒരു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞു കഴിഞ്ഞു ഒരു ഇരുപത്തെട്ടോളം ഡ്രാഫ്റ്റുകൾ ഈ സ്ക്രിപ്റ്റിൻ്റെ വായിച്ചു ആൻഡ് വാസ് എവറി ടൈം ഐ റെഡി ഇറ്റ് വാസ് വെരി ഇറ്റ് വാസ് വെരി റിഫ്രഷിംഗ് ആൻഡ് ന്യൂ അപ്പോൾ കഥ ആണ് ഇതിൻ്റെ കഥയും ഇതിന്റെ സ്ക്രീൻ പ്ലേ പെർഫോമൻസസ് ടെക്നിക്കൽ ക്രൂ ഇത് ആസ് എസ് എ പ്രൊഡക്ഷൻ ഞാൻ ഇത് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയും കൂടിയാണ് ജയഗണേഷ് ഇത്രയും തീരുമാനങ്ങൾ എടുക്കെടുത്തതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട റീസൺ ഈ സിനിമയിലുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് ആസ് എൻ ആക്ടർ ഓൾസോ എനിക്ക് ഇതുവരെ കിട്ടിയ ഫീഡ്ബാക്ക് ഈ ട്രെയിലർ സ്പെഷ്യലി കണ്ടിട്ട് ആൾക്കാർ കമൻറ്റുകളിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എൻ്റെ എൻ്റെ ഇൻഡസ്ട്രിയിൽ തന്നെ പറഞ്ഞ് ഒരു ഒരു വൈബ് ഫീൽ ചെയ്യേണ്ട എന്തോ സംതിങ് ഈസ് ദയർ അവർക്ക് എല്ലാവർക്കും ഉണ്ട് സൂപ്പർ ഹീറോ ആണോ ഇല്ലയോ സൂപ്പർ ഹീറോ ആണോ ബട്ട് ഐ തിങ്ക് ഒരു ടീച്ചർ ആൻഡ് ട്രെയിലർ ചെയ്യേണ്ട ജോലി ഇത് തന്നെയാണ് ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ സിനിമയെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക അത് നമ്മൾ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് ഇനി പതിനൊന്നാം തീയതി നിങ്ങൾ സിനിമ വിത്ത് കുടുംബ സമേതം കാണുമ്പോൾ ഐ തിങ്ക് യു ഡെഫിനറ്റ് ഹാവ് എ ഗ്രേറ്റ് ടൈം ആസ് എൻ ആക്ടർ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങായ ഏറ്റവും ഇമോഷണലി ഡ്രെയിനിങ് ഔട്ട് ചെയ്ത് എന്നെ തളർത്തിയൊരു ഒരു സിനിമയാണ് ഇൻ എ ഗുഡ് വേ ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഈ ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യലി ഏബിൾഡായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ആക്ടേഴ്സ് ഹീറോ റോൾ ചെയ്തിട്ടുണ്ട് ഐ വോണ്ടഡ് ഇറ്റ് ടു ബി വെരി ഡിഫറെൻറ്റ് അറ്റ് ദ സെയിം ടൈം ഇതെങ്ങനെ ഡിഫറെൻ്റ് ആക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കഥയുടെ ഒരു എസെൻസ് ഒന്നും കളയാതെ ഞാൻ കേട്ട കഥ അതേപോലെ തന്നെ സിനിമയെ മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സൊ രഞ്ജിത്തിൻ്റെ റൈറ്റിംഗ് ഒരുപാട് ഗുണം ചെയ്തു പിന്നെ ഇന്ന ഒരു ഒരു സിനിമ ചെയ്തതിന് ശേഷം നമ്മൾ വ്യക്തിപരമായിട്ട് വേറൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇത് പറയുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ വൈ ഭയമായിട്ടല്ല ഞാൻ ഒരു വേറെ പേഴ്സ്പെക്റ്റീവില് ജെനുവിൻലി വേറെ പേഴ്പെക്റ്റീവില് ലൈഫിനെ കാണാൻ സാധിച്ചു ഞാൻ വീൽ ചെയറിൽ പത്തോറു ദിവസം ഇരുന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു വല്ലാത്തൊരു സങ്കടമായിരുന്നു ബിക്കോസ് ഐ ഹാവ് ടു കോൺസ്റ്റൻ്റ് ടെൽ മൈസെൽ ദാറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗണേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരിക്കലും എന്ന് വെച്ചാൽ പിന്നീട് നടക്കില്ല അല്ലെങ്കിൽ അവൻ അവന് നടക്കാൻ സാധിക്കാത്തൊരു ആളുടെ ജീവിതമാണ് ഞാൻ ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഫ്രസ്ട്രേഷൻ എന്നെ ഭയങ്കരമായിട്ട് അടിച്ചു ലൈക്ക് ഡെഫിനറ്റ്ലി ഷൂട്ട് തീരുമ്പോൾ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഹവേഴ്സിനു ശേഷം ഞാൻ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു ബട്ട് ആ വീൽ ചെയർ ഞാൻ ഒരുപാട് തവണ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട് ബിക്കോസ് ആ വീൽ ചെയറിൽ പിന്നെ ആരും ഇരിക്കാറുണ്ടായിരുന്നില്ല ഞാനല്ലാതെ സോ ഇറ്റ് വാസ് എ വെരി എന്താ പറയാ ഒരു ലൈഫ് കുറച്ചും കൂടി ലൈക്ക് ഹിറ്റ് മീ ഞാൻ അത്രയും സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ഐ ഫീൽ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ദറ്റ് ദ നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതില്ല ഇതില്ല ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പ്രശ്നങ്ങൾ വന്നു ഐ തിങ്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ലൈഫിൽ ലിറ്ററലി ഓക്കെ നമ്മൾ ബ്ലെസ്ഡ് ആണ് നമുക്ക് ജീവിതത്തിൽ കുറച്ചും സന്തോഷത്തോടെ ജീവിതത്തെ സമീപിക്കണം എന്ന് എന്നൊക്കെ ചിന്തകൾ വരാൻ തുടങ്ങി കുറച്ച് സ്പിരിച്വൽ അല്ലെങ്കിൽ മറ്റേത് ഇതല്ല ജെന്യൻലി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ ബിക്കോസ് നമ്മുടെ സൊസൈറ്റി മുഴുവനും ഡിസൈൻ ആൻഡ് എൻജിനിയർഡ് ആൻഡ് പ്ലാൻഡ് എല്ലാം ഏകദേശം നമ്മളെ പോലെ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ഒരു ഒരു വീൽ ചെയർ നിൽക്കുന്ന ഒരു ഒരു പയ്യന് ഒരു തിയേറ്ററിൽ കയറാനുള്ള സംവിധാനം പോലും എല്ലായിടത്തും കാണിക്കുന്നുണ്ട് റൂമിലേക്ക് അത് ഞാൻ അത് ഒന്നും ആയിരുന്നില്ല നമ്മൾ നമ്മൾ ഈ സിനിമയുടെ ഒരു ഒരു പ്ലേ എങ്ങനെയാണെന്ന് പറയുമോ അത് പറഞ്ഞേക്കാം ആസ് ആസ് ആക്ടർ സർപ്രൈസസ് എനിക്കും കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഇതൊന്നും സ്ക്രിപ്റ്റഡ് പരിപാടിയല്ല ഇവിടെ പോകുന്നു വീഴുന്നു അങ്ങനെ ഇപ്പൊ സിനിമയിൽ ഇത്രയും രംഗങ്ങൾ വീഴ്ച അല്ലെങ്കിൽ ഫോളോയിങ് ഇതൊന്നും ഇതൊക്കെ പ്ലാന്റ് ആയിരിക്കും ദിസ്ഇസ് മോർ ഓഫ് എൻ ഓർഗാനിക് തിങ് ആസ് ഇയാക്കെന്ത് സംഭവിക്കും അത് അത് ഭയങ്കര റോ ആയിട്ട് കിട്ടുന്ന എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വേറെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പോകുമ്പോൾ ഒരുപാട് ഇത്രയും സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരെ ഞാൻ കണ്ടു അവർ പറയും ചെയ്തു ഉണ്ണി ഇത് ഇങ്ങനത്തെ വീഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് കിട്ടുന്നത് ബിക്കോസ് തല പോയി അങ്ങ് അടിക്കും അപ്പോൾ എൻ്റെ വീഴ്ചറിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലാണ് എൻ്റെ തല അടിക്കാതെ പോയത് ബിക്കോസ് ഐ വാസ് നോട്ട് വെയറിങ് ഹെൽമെറ്റ് ആൻഡ് ഓൾ ഒരുപാട് ഡെത്തുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കേണ്ടി വന്നു ലൈഫിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഇത്രയും വലിയൊരു സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ആ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ജീവിതത്തെ കാണാനും അതുകൊണ്ട് ഈ ക്യാരക്ടർ ലൈക്ക് ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റേ വെരി സ്പെഷ്യൽ ഇറ്റ് വിൽ ഓൾവേസ് ബി വെരി എന്ന് പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് ആ ആ ക്യാരക്ടർ നായകനായിട്ട് ഒരു സിനിമ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് എസ്പെഷ്യലി ദാറ്റ് ഈസ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും അത് അതെൻ്റെ കോൺഫിഡൻസ് ബട്ട് ഈ സ്പെഷ്യലി ഏബിൾഡ് ആയ അല്ലെങ്കിൽ ഗണേഷുമായിട്ട് ഡയറക്ട്ലി പെട്ടെന്ന് കണക്ട് ആയി പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഗൂസ് വോംസ് അടിക്കും രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന സിനിമ ആയിരിക്കും അവരെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി ക്ലോസ്ലി ആവും ആ ക്യാരക്ടറിൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ

പ്രൈമറിലി രഞ്ജിത്ത് എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇൻറ്ററാക്ഷൻ എനിക്ക് ഭയങ്കര ഗുണിച്ചിട്ടുണ്ടായിരുന്നു വയറ്റാൻ ഞാൻ ഷൂട്ട് റെഡി ആയിരുന്നു ഐ വാസ് മെൻ്റലി ഓൾമോസ്റ്റ് ദി ക്യാരക്ടർ എനിക്ക് എനിക്ക് അറിയാമായിരുന്നു അത് അങ്ങനത്തെ ഒരു ഫ്രീഡമും പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു സോ റെഫറൻസ് പോയിൻ്റ് ഒന്നും ഉണ്ടായില്ല ബട്ട് അറിയാമായിരുന്നു നമുക്ക് ഒരു പ്രാക്ടിക്കലി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ലിമിറ്റേഷൻസ് ഇത്ര ഉണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കഥാപരമായിട്ട് ഈ കഥാ ഈ ക്യാരക്ടറിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ും ഹിൾ ഹ്യുള്ള സൂപ്പർ ഹീറോ സൂപ്പർമാൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അയാൾക്ക് വേണമെങ്കിൽ എല്ലാവരെയും തോപ്പിക്കാം എതിരായിട്ട് പോകാം ബട്ട് ഹീസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഫ്യൂ ഫ്യൂ ഇഫ് യു നോ ദി ദ ഫാമിലി ഓഫ് സൂപ്പർ ഹീറോസ് എല്ലാം ഹൈറാർക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഇയാളെ തോപ്പിക്കാൻ ബേസിക്കലി ആരുമില്ല ഒരു തരത്തിലും ബട്ട് ഹീ സ്റ്റിൽ ബിഹേവ്സ് വെരി ഹ്യൂമൻ ആയിട്ട് പിന്നെ ഹോപ്പ് എന്നൊരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ നമ്മുടെ ലൈവ് ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷകളാണല്ലോ എപ്പോഴും ഹോപ്പ് എന്നൊരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കര ഭയങ്കര ഒരു പ്രത്യേക തരമുള്ളൊരു കോസ്റ്റ്യൂമല്ലേ നീല കളർ മറ്റേ സ്യൂട്ട് ആൻഡ് അണ്ടർവെയർ ഒക്കെ പുറത്തിട്ടിട്ട് ആദ്യം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി പിന്നെ ഏതാണെന്നാൽ ഇങ്ങനെ തോന്നി വേദന ഞാനിപ്പോൾ ഗന്ധർവെന്ന് പറഞ്ഞ സിനിമ അത് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട് ഉണ്ടാവില്ല ജയഗണേശിനെ സംബന്ധിച്ച് ഇങ്ങനെ ഡൗട്ട് ഉണ്ടല്ലോ ഇതാണോ ഇല്ലയോ ആണോ ഇല്ലയോ ഗന്ധർവ ഓഫ് ദി ടോപ്പ് നോച്ച് സൂപ്പർ ഹീറോയിനെക്കാട്ട് മുകളിലാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു തന്നെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പക്ഷേ ഇത് ഉറപ്പിച്ചോ നിങ്ങൾ ഇത് സൂപ്പർ ഹീറോ ഇപ്പോ എന്നോട് പറഞ്ഞില്ലേ ആര് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും സംസാരിക്കുന്ന ചിലപ്പോ ആവാല്ലോ ആ പതിനൊന്നാം തീയതി അറിയാം ാണ് വെരിച്വൽ പേഴ്സൺസ് ഞാൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഹാൻഡ് ഷേക്സിൽ എനിക്ക് ഫീൽ ചെയ്യും റൈറ്റ് ആൻഡ് ഇസ് വെരി റൈറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അതിൻ്റെ ഫോളോ ആയിട്ട് ഞാൻ എൻ്റെ ഗട്ട് ഫീലിങ് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര മണ്ടത്തരങ്ങളായിട്ട് തോന്നിപ്പോവും അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയത് ഈ കോവിഡ് കാലത്താണ്

നമുക്ക് ഒരുപാട് ഇപ്പോൾ കഥ പത്ത് പേരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പത്ത് അഭിപ്രായങ്ങൾ വരും അപ്പോൾ നിങ്ങളുടെ മനസ്സ് മനസ്സെന്ത് പറയുന്നത് ഭയങ്കര ആണ് ബിക്കോസ് യു ക്യാൻ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇപ്പോൾ ഇഫ് ഇപ്പോൾ ജയഗണേഷ് കഥ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ ആൻഡ് ഇഫ് ഐ ഡിസ്കസ് യു വിൽ ഡെഫിനറ്റ്ലി ഒരു ഒപ്പീനിയൻ പറയുമല്ലോ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവും അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ അങ്ങ് സാൻഡ്വിച്ച് ആകും സോ ഐ റാദ നോട്ട് ഡിസ്കസ് അപ്പോൾ ഞാൻ എൻ്റെതായ തീരുമാനങ്ങൾ അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല അപ്പം ഐ ഡോ ലൈക്ക് ടു we blame people also for the failure and success okay coming to that point success and failure for 2022 la paliga poramil vally success aavunu 2023 il id evideyirun again 2024 il oru vaadu cinemakal yeah. varunu i mean uh, 2023 primarily um, uh, 2022 cinema release sensation oru uh, vaadu uh, ingane too many talks vannapo enikkum i wanted some time off ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഏറ്റവും നല്ലത് കുറച്ച് നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുക റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ വേണ്ടി സമയം കണ്ടെത്തി ആൻഡ് ഇൻ പ്രോസസ് ഞാൻ ജയഗണേഷ് ചെയ്തു തമിഴിൽ വെട്ടിമാരൻ ദുരൈസന്തിൽ ഒരു ഗരുഡൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഐ തിങ്ക് ലുക്കിംഗ് വെരി ഫോർവേഡ് ടു ഇറ്റ് പിന്നെ ഗെറ്റ്സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു ഐ ബി എഫ് ഡോക്ടറിൻ്റെ ഒരു കഥയാണ് അത് വിനയ് ഗോവിന്ദിൻ്റെ ഡയറക്ടറാണ് അത് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഗന്ധർവൈസ് ഓൺ ഗോയിങ് പ്രസിൻ്റെ ഒരു ബേബിയായിട്ട് ഞാനിത് കൊണ്ടുനടക്കുക ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഐ തിങ്ക് മാർക്കോ എന്നൊരു സിനിമയാണ് അത് ഹനിഫദദിനെ ഡയറക്റ്റ് ചെയ്യുന്നു ഐ തിങ്ക് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് ലൗഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൂട്ടൽ വയലൻ്റ് ആക്ഷൻ പോവുകയായിരിക്കും ഞാൻ ആക്ഷൻ കുറേ കാലമായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേര് പറഞ്ഞിൻ്റെ ആക്ഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയോ എന്നൊക്കെ ഐ തിങ്ക് ഇത് ഇതൊരു നല്ലൊരു ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്

ഇല്ല എനിക്ക് ജയഗണേശിനെ കുറിച്ചൊരു കൺഫ്യൂഷനില്ല അതൊരു നല്ല സിനിമയായിരിക്കും അത്ര അധികം പേർക്ക് യശോ ഷോട്ട് എത്ര അധികം പേർക്ക് അത് ഇഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ ബിക്കോസ് ഒരു ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നുണ്ട് സോ എല്ലാ സിനിമകൾക്കും ആശംസകൾ ദ തിങ് ഇസ് ദൈസ് ഫിലിം പേഴ്സണലി ദോഡിയൻ ആയിട്ടാണ് കാണാറ് ആദ്യമേ ഇന്ന് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോളുണ്ട് ഞാൻ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഒരു ക്വാളിറ്റി ചെക്ക് ഉണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ദറ്റ് ഈസ് പ്രൊഡക്ഷനിൽ ഇറങ്ങിയപ്പോൾ ഐ നോ ഒരു സിനിമ എടുക്കാൻ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വന്നാൽ ഏകദേശം സെറ്റാവുന്നു അത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പണം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഒരു ജനകീയമായ സിനിമയാണെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് റിലീസിങ് ഡേറ്റ് എന്താണെന്ന് അറിയാം ബാക്കി വരുന്നത് പോലെ ബട്ട് മൂവി ആസ് എ മൂവി ഒരു ഇതുവരെയുള്ള ഒരു ചെറിയ മിനിമം

നമ്മുടെ ഒരു ഒരു ഗ്രൂപ്പിലൊക്കെ വന്ന ആണ് 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 സിമ്പിൾ ഐ ഐ മീൻ മീൻ കമന്റ് എല്ലാവരുമായിട്ട് പെട്ടെന്ന് ആ ആ കൊണ്ട് മിങ്കിൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു കമ്മ്യൂണിറ്റിയോട് സോ സോ മച്ച് ബിക്കോസ് സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ വെരി ഫ്രണ്ട്ലി പിന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല കുട്ടികളും എല്ലാ ഫ്രണ്ട്സിനും വയസ്സിലാണ് Uh, ും അങ്ങനെ തന്നെയാണ് എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സിനിമയിലായി പോയെന്നേ ഉള്ളു സിനിമയിൽ എപ്പോഴും ഇത്തരം കഥകൾക്ക് സിനിമാറ്റിക് പരിവേഷം കിട്ടിപ്പോവും യു സി ഞാനിതിനൊരു ഭയങ്കര ഒരു വാവ് ആയിട്ട് കാണാറില്ല നിങ്ങൾ സാധാരണ ഒരു റോട്ടി നടന്നിക്കോളൂ അവൻ്റെ ലൈഫിനെ കുറിച്ച് അന്വേഷിച്ച് അവൻ പറയും ഞാൻ ഇന്ന ചെറിയൊരു വീട്ടിലായിരുന്നു പഠിച്ചു വന്നു ജോലി ചെയ്യുന്നു സോ വി ആസ് എ സൊസൈറ്റി ഹാവ് ദിസ് ടെ ടെൻഡൻസി ടു ഗിവ് ഔട്ട് ടു മച്ച് ഓഫ് എന്താ പറയുക ലൈംലൈറ്റ് ടു പീപ്പിൾ ഹൂ ആർ എന്താ പറയുക ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ നല്ലതാണ് കേൾക്കാൻ രസമുണ്ടാവും ബട്ട് ദാറ്റ് സംടൈംസ് എനിക്കിതൊന്നും ഒരു ഓർഡൂ ഉണ്ട് ഞാൻ അങ്ങനെ അത് ഭയങ്കര സംഭവമായിട്ട് പിച്ചാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ഐ എം പ്രൗഡ് ദാറ്റ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ച് കൺട്രോൾ ഫീൽ ചെയ്യുന്നത് ലിറ്ററലി ചെയ്യുന്ന ജോലിയിൽ ഒരു കൺട്രോൾ ഫീൽ ചെയ്യേണ്ടത് ആ കൺട്രോളിന് പുറത്താണ് ഇപ്പം ഞാൻ ചോദിച്ചല്ലോ ജയങ്ങനെ ഷീന ആയിരിക്കും നല്ലതാണെന്ന് പറയാനുള്ള കോണ്ഫിഡൻസ് അവിടെ നിന്നാണ് വരുന്നത് ഇതിന് തൊട്ട് മുന്നേ ഒരു അഞ്ച് വർഷം ആറ് വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഓക്കെ കണ്ടു പറയൂ ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു മിനിമം ഒരു ഒരു നിങ്ങൾക്കൊരു പ്രോമീസ് തരാൻ പറ്റും ദാറ്റ് വാട്ട് യു ആർ ഗോയിങ് ടു വാച്ച് ഇസ് എ ഗുഡ് ഫിലിം പ്രൊവൈഡ് ഹൗ മച്ച് യു ലവ് ലവ്സ് ലൈക്ക് ഇറ്റ് ഇസ് എന്താ പറയുക ഡിപ്പെൻഡ്സ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ആൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ സോഷ്യൽ മീഡിയ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാം നിങ്ങളെ ലോമഡി ടു മെനി തിങ്സ് അപ്പം നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ സിനിമ കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ റിവ്യൂ കണ്ടിട്ട് റിവ്യൂ വായിച്ചിട്ട് ചിലർ സിനിമ കാണുമല്ലോ സോ വേറൊരാളുടെ ഒപ്പീനിയൻ നിങ്ങൾ നിങ്ങൾ വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും നിങ്ങൾ ചിലപ്പോൾ കാണാതെ പോകും സിനിമ അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യം അതെൻ്റെ കൺട്രോളല്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ദിസ് കോൺ കോൺഫിഡൻസ് ഈസ് പ്രൈമർലി ബിക്കോസ് യു ഫീൽ ദാറ്റ് ലൈഫിലെടുത്ത എല്ലാ തീരുമാനങ്ങളും എനിക്ക് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നൊരു ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയാം എനിക്കെൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കിങ്ങനെ വലിയ വലിയ തീരുമാനങ്ങൾ ഇന്ന് ഞാൻ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ട് എനിക്ക് ഗോൾഡ് മെഡലിസ്റ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ടു മന്ത്സ് എനിക്ക് പഠി പഠിക്കാനുള്ളൊരു ഡ്രൈവ് പോയി ഐ ന്യൂ ഐ ക്യാൻ സ്റ്റഡി പക്ഷേ നമുക്കൊരു ഒരു ഡ്രൈവ് വേണ്ട ഒരു 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 കാര്യം ചെയ്യാനുള്ളൊരു ഒരു 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 പോസിറ്റിവിറ്റി അത് നഷ്ടപ്പെട്ടു പോയി ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ അത് കിട്ടിയില്ല ഞാൻ ഇമ്മീഡിയറ്റ്ലി ജോലിക്ക് കയറി അപ്പോൾ ഈ എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് അപ്പോൾ ടീച്ചറിൻ്റെ മകനെ ആയതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് ആവുമെന്ന് എനിക്കുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അത് മനസ്സിലാക്കി ഷി വാസ് വെരി റെസ്പെക്ട്ഫുൾ ശരി അപ്പോൾ പഠിക്കണ്ട വേറെ എന്താ ചെയ്യാൻ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടര വർഷം ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായത് ഒരു മോണോട്ടണസ് ലൈഫാണ് നമുക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാനാണ് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ആ ടൈമിലൊക്കെയാണ് ഞാൻ ഈ പതിയെ ആർട്ടിലേക്ക് ഇൻട്രസ്റ്റഡ് ആവാൻ തുടങ്ങിയത് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം എൻ്റെ കൂട്ടുകാർ എൻ്റെ കമ്മ്യൂണിറ്റി ഇവിടെ ഇവരെ ആരും ഇങ്ങനെ സിനിമ ഒരു കരിയർ ആയിട്ടൊന്നും കാണുന്നില്ല ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവിടെ ഞാൻ അങ്ങനെ ചിന്ത വന്നു ആ ആരും ആ തോട്ടിനെ ചെയ്തില്ല മനസ്സിലായോ എന്നെ ഇങ്ങനെ ആ ശരി ഉണ്ണിക്കങ്ങനെ തോന്നണമെങ്കിൽ ചെയ്യൂ അപ്പോൾ ഞാൻ ഇനി ഗുജറാത്തിൽ നിന്ന് അപ്പോൾ കേരളത്തിലേക്ക് വരണം ഇതിൽ ഇതിനൊക്കെ എന്നെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനമ്മ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കുറച്ച് എനിക്ക് പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്നോട് കാണിച്ചത് ഭയങ്കര ഒരു ഭയങ്കര ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ്റെ അച്ഛൻ എന്നോട് അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയാണ് പോകണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എതിർത്ത് പോകുന്ന ആളല്ല അവിടെ കോൺസം വരല്ലേ നിങ്ങളൊക്കെ ചെയ്ത് എടുത്തേനെ പറഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേറെ വലിയ തീരുമാനം ഒരു കോൺഫിഡൻസ് വരുന്നത് ദെൻ ദാറ്റ് ബിൽസ് യുവർ ക്യാരക്ടർ മനസ്സിലായോ ദാറ്റ് ബിൽസ് യുവർ ക്യാരക്ടർ നമുക്ക് ചില ചില തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാനും ഓക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി എന്റെ കരിയറിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്നില്ല എന്നെ എല്ലാം സംബന്ധിച്ചെല്ലാം സമയെടുത്തിട്ടാണ് സംഭവിച്ചത് മല്ലു സിംഗ് വരുന്ന ഹിറ്റ് ആവുകയും സിനിമ ഇൻഡസ്ട്രി എന്നാണെന്ന് അറിയാത്ത സമയത്താണ് ഞാൻ വലിയൊരു ആക്ഷൻ പടം ഹിറ്റാവുന്നത് എനിക്ക് വേറൊരു ഇമേജ് വരുന്നതും ആൾക്കാർ എന്നെ മല്ലു സിംഗ് വിളിക്കുന്നതും ഞാൻ പക്ഷെ ഒരു വലിയ ധാരണയൊന്നുമില്ല ലൈക്ക് ഞാനിപ്പോ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഈ പടം ഇങ്ങനെ വലിയ ഹിറ്റ് ഹിറ്റാവുമ്പോൾ ഞാൻ ഒൻപത് മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ തിരിച്ചു വന്നപ്പോൾ പടം ഭയങ്കര ഹിറ്റായി ഞാൻ വന്ന് നമുക്ക് കരിയർ എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ധാരണയൊന്നുമില്ല യു വോണ്ടഡ് ടു ഡു എ ഫിലിം സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു സിനിമ ചെയ്തു ഇനി എന്ത് അപ്പോൾ പിന്നീടാണ് ഈ സിനിമ ഒരു കരിയർ പ്ലാൻ ചെയ്യണമെന്നും അപ്പോൾ പ്ലാൻ ചെയ്യാൻ നമുക്ക് അഡ്വൈസ് ചോദിക്കാൻ ആൾക്കാരില്ല വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല എന്താ ചെയ്യാം സിനിമ ചെയ്യും അപ്പോൾ ഇത് ഇതിനും ഒരു ഒരു ഗ്രാഫ് ഉണ്ട് ലൈക്ക് യു ഹാവ് ടു ഡിസൈൻ ഇറ്റ് ഇന്ന് എനിക്കറിയാം ആദ്യത്തെ വർഷ ആദ്യത്തെ കരിയറിന്റെ ഒരു ഫൈവ് ഇങ്ങനെ അയച്ചിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അടുത്ത സിനിമ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്തു ഇന്ന് ഇന്ന് വെരി ഒരു ഒരുപാട് പോയിട്ടുള്ള വ്യക്തി അങ്ങനെയല്ലൂടെ ചേട്ടൻ

ഉള്ള ജോലി കൃത്യമായിട്ട് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ ഐ ഓൾവേസ് മേക്ക് ഷുവർ ദൈറ്റ് എൻ്റെ ഡിഗ്നിറ്റി എൻ്റെ മുന്നിൽ ഞാനായിട്ട് കളയില്ല എന്ന് അത്ര ഒരു സെറ്റ് വന്നപ്പോൾ തന്നെ ഐ തിങ്ക് ഐ വാസ് ഫൈൻ പിന്നെ ബേസിക്കലി ഒരു ഒരു സിനിമയിലാണെങ്കിലും മൈൻഡ് സെറ്റ് കുറച്ച് ഒരു സ്പോർട്സ്മാൻ്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പോൾ സ്പോർട്സിൽ എപ്പോഴും യു ഹാവ് ദീസ് സെറ്റ് ബാക്ക്സ് ഇൻ ടേംസ് ഓഫ് നമ്മളിങ്ങനെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഗെയിം കയ്യിൽ നിന്ന് പോവും അപ്പം നമ്മൾ യു ഹാവ് ടു ഗാദർ യുവർ ഗ്രൂപ്പ് സെൻസസ് അങ്ങനെയൊക്കെ എങ്ങനെ പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചു ഓ ഞാൻ വല്ലൊരു സൂപ്പർ ഹീറോ ആയിരിക്കും അതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഐ പിഞ്ച് ഓഫ് എല്ലാം ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് എനിക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വന്നു ബാക്ക് ടു വർക്ക് സോ ജയ ഗണേഷ് എന്ന മൂവി ആദ്യം വരുന്ന സമയത്ത് ഇത് ചെയ്യാൻ

ജയഗണേഷ് എൻ്റെ അടുത്ത് രഞ്ജിത്ത് പറഞ്ഞത് പുള്ളിയുടെ മനസ്സിലുള്ള കഥാപാത്രം ഈ കൈകൾ കൊണ്ട് ഭയങ്കര ആണ് ലൈക്ക് ഹി ഈസ് എ വെരി സ്ട്രോങ് കായ് അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ജയഗണ രഞ്ജിത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തത് ലൈക്ക് ഈ ഈ ക്യാരക്ടർ പവർഫുൾ ആണ് സോ ഞാനതിന് വേറെ രീതിയിലൊന്നും അപ്രോച്ച് ചെയ്തില്ല എന്നെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ ചേഞ്ചിനെക്കാളും കൂടുതലൊരു ഒരു ഇമോഷണൽ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു കുറച്ചും കൂടി പാട് അതായിരുന്നു ഡിഫിക്കൾട്ട് അത് അനുഭവിച്ചപ്പോൾ കുറച്ചും കൂടി വേദന കൂടിയെന്ന് പറയാം ബട്ട് ഐ എം മോർ ബെറ്റർ പേഴ്സൺ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വെയ്റ്റ് ഗെയിൻ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു ഈ പടത്തിൽ ഞാൻ പത്ത് ദിവസം കൊണ്ട് നാല് കിലോ ഗെയിൻ ചെയ്തു ബിക്കോസ് ഈ ആക്ടിവിറ്റി ലെവലൊക്കെ കുറഞ്ഞപ്പോൾ സോ അവർക്ക് അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് നോട്ട് ദെൻ ദിസ് ഇത് ഇത് മെയിൻ ഇഷ്യൂ ആണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന വേറെ പല പ്രശ്നങ്ങളുണ്ട് ബട്ട് ഹെഡ്സ് ഓഫ് ടു ദം എന്ത വേ അവർ ലൈഫിനെ കാണുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ പെട്ടെന്ന് തളർന്നു പോകുന്നതല്ല ബിക്കോസ് ദേ നോ ദി ഹാർഷ് ലൈഫ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ അത്രയും നിയർ ടു പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് അവർ സിനിമ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും

ഈ ഒരു 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 ടൈം പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്ന ആ വെരി പോസിറ്റീവ് നല്ല നല്ല ട്രെൻഡാണ് പിന്നെ സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയുന്ന ഒരു ക്രൗഡ് പ്രോപ്പർലിസ് അങ്ങനെ ഫിൽറ്റർ ആയിരുന്നു തന്നെ പറയാം ഇപ്പോൾ ഒ ടി ടിയിൽ തന്നെ കാണുമെന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ തിയേറ്ററിലേക്ക് വരാനൊരു സ്പെസിഫിക് ക്രൗഡ് ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഫിലിം ഗോവേഴ്സ് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് ട്രെൻഡ് ശങ്കർ എന്ന ഒരു പ്രത്യേകത എന്താണ് ഫാ സുപ്പീരിയർ റൈറ്റർ അതുകൊണ്ട് എ വെരി ഗുഡ് ഡയറക്ടർ അയാൾ റൈറ്റിംഗ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ വെരി ഗുഡ് ഒരുപാട് ഹിറ്റുകൾ തന്ന തന്നാണ് ഞാൻ അയാളെ കുറിച്ച് കംപ്ലൈ രഞ്ജിതിനെ കുറിച്ച് കമൻ്റ് ചെയ്യാൻ ആരുമില്ല ബട്ട് ഐ തിങ്ക് ദിസ് ദിസ്ഇസ് രഞ്ജിത്സ് ബെസ്റ്റ് വർക്ക്

ഒരു തവണ വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു തവണ വിളിച്ചു അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പുള്ളിക്കാർത്തി ഒരാളുടെ പേര് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പം എനിക്ക് അപ്പം ഐഫാനിൻ്റെ ഏറ്റവും വെച്ചാൽ സ്റ്റെബ് ടു റൂഡായിട്ട് സംസാരിക്കുന്ന പോലെ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് അപ്പം ഞാൻ പുള്ളീനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇത് അൺബ്ലോക്ക് ചെയ്യാൻ മറന്നുപോയി പിന്നെ ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് അൺബ്ലോക്ക് ചെയ്തത് അപ്പോൾ അബൌട്ട് പിന്നെ ഐ എം വെരി പ്രൗഡ് ഓഫ് ഐ മീൻ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഷീ ഇസ് എ പ്രോമിനൻ്റ് ഹീറോയിൻ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തു ഈവൻ ജയഗണേഷിന്റെ ഓഡീഷൻ എടുത്തിട്ടാണ് പുള്ളിക്കരുത്തി വന്നത് ഈ മെറിറ്റിന് കാര്യം പറഞ്ഞല്ലോ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് അടുത്ത സിനിമ കിട്ടിയെന്നല്ല സിനിമ ഹിറ്റ് ഹിറ്റായതിനു ശേഷം ഷീ കെയിം ഫോർവേഡ് ഫോർ എ ഓഡിഷൻ ഓഡീഷൻ ഗംഭീരമായിരുന്നു ഒരുപാട് ആക്ട്രസ്സസ് അറ്റംപ്റ്റ് ചെയ്ത റോളാണ് ആൻഡ് സംവേഡ് എന്തെങ്കിലും വി ഫെൽ ദീസ് ദി പെർഫെക്റ്റ് ഫോർ ആപ്പ് ഫോർ ദി റൂൾ നമ്മുടെ കൺസൺന്ന് വെച്ചാൽ ഇങ്ങനെ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമൊക്കെ ഓഡീഷൻ കൊടുക്കണമെന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ഷി വാസ് വെരി പ്രൊഫഷണൽ ത്രൂ ഔട്ട് ദ മൂവി ഷൂട്ട് നല്ല രീതിയിൽ ചെയ്തു അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഓക്കേവേഡായിരുന്നു ഞാൻ വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു ഞാൻ കുറേ ആയുസ് വർഷം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല ഇത് നമ്പർ ചേഞ്ച് ആയില്ല നോക്കിയപ്പോൾ പ്ലീസ് അൺബ്ലോക്ക് ഞാൻ എന്തിനായിരിക്കും ബ്ലോക്ക് ചെയ്ത പിന്നെ അപ്പോൾ അമ്മ പറഞ്ഞു എന്റെ കുട്ടീനെ നീ ബ്ലോക്ക് ചെയ്തല്ലേ വെരി ഗുഡ് എല്ലാം സ്പോർട്ടിങ്ങിൽ എടുത്തു ഒരു സില്ലി കാര്യമായിരുന്നു അങ്ങനെ പിന്നെ എന്റെ അന്ന് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എനിക്കധികം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന്ന് ക്ഷമ പോലും ഉണ്ടായിരുന്നില്ല

വെരി ഗുഡ് ഒരേ ഒരു കാര്യം ഇപ്പം ഏതൊരു നായികയുമായിട്ടും ഒരു സിനിമ വന്നു കഴിയുമ്പോ ഓട്ടോമാറ്റിക്ലി ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ ബോത്ത് ലുക്ക് അടിപൊളി എന്ന് പറഞ്ഞിട്ട് അല്ലേ ുംറിയായിട്ട് കണ്ടാ മതി പിന്നെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഹിറ്റ് സിനിമ വരുന്ന പോലെയാണ് നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴാണ് സംഭവിക്കുന്നത് उडने एंगानी कंद പറയാ എല്ലാം ഇൻ്റർവ്യൂൽ ഇದು ചോദിക്കുന്നതായിരിക്കും ഉടന എങ്ങാനും ഒരു കല്യാണം ഇപ്പിയാ ഒളിピச்சி വെച്ചിട്ടുണ്ട് എനിക്ക് എന്തു കിട്ടാനാണ് നിങ്ങൾ ആചോക്കിയാ അല്ല ഞാൻ ఆలోచిക്കുന്നാണ് എന്നെ മുൻച്ചനെ പറഞ്ഞുടേ എന്നെ മുൻച്ചനെ പറഞ്ഞുടേ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂലൂടെ നിങ്ങൾ ഒരു ഒരു ആദി ഒരു പെങ്ങുചൻ റെഡിയാ ചോദിക്കൂ

അപ്പൊ ഞാനങ്ങനെ നോക്കാറില്ല ഇപ്പൊ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ ഭയങ്കര ഹെവ് ആയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കാത്തിരിപ്പ് നീണ്ടുപോകും ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല സോ പഠിക്കുക ഞാൻ കമെന്റ് ചെയ്തില്ലെങ്കിലും ജിമ്മി പോവാ പ്രണയിക്കുക വോട്ട് ട്രെൻഡിന് അനുസരിച്ച് ഓക്കെ സോ സിനിമ നേടിയിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഓൾ